ഒരു മനുഷ്യൻ ഒരാൾക്കൂട്ടത്തിൽ നിന്ന് ഒരു 500 രൂപ ഉയർത്തി കാണിച്ചു ചോദിച്ചു, ഈ 500 രൂപ ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്, ആർക്കാണിത് വേണ്ടത്? പല ആളുകളും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ നോട്ടെടുത്ത് ചുരുട്ടി കൂട്ടിയിട്ട് അദ്ദേഹം ചോദിച്ചു, ഈ ചുരുട്ടി കൂട്ടിയ ഈ കറൻസി ആർക്കാണ് വേണ്ടത്? അന്നേരവും നിരവധി ആളുകൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. അടുത്ത നിമിഷം താനത് തറയിലിട്ട് ചവിട്ടി 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 ചെളിയും മറ്റും പുരണ്ടു കഴിഞ്ഞപ്പം എടുത്തു ചോദിച്ചു, ഈ കറൻസി ആർക്കാണ് വേണ്ടത്? ചെളി പുരണ്ട ഈ പേപ്പർ ആർക്കാണ് വേണ്ടത്? അന്നേരവും നിരവധി ആളുകൾ കരമുയർത്തി. ആ മനുഷ്യൻ പറഞ്ഞു, അതെ, ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഉണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മളെ നിലത്തിട്ട് ചവിട്ടിയെന്ന് വന്നേക്കാം, തള്ളിക്കളഞ്ഞേക്കാം, പരിഹസിച്ചേക്കാം, എങ്കിലും നമ്മുടെ വില നഷ്ടമാകുന്നില്ല, നമ്മുടെ വില കുറയുന്നില്ല. എപ്പോഴും നാം അറിയേണ്ട ഒരു കാര്യം ഇതാണ്, നിങ്ങൾ വിലയുള്ളവരാണ്. നിങ്ങളുടെ വില നിങ്ങൾ തിരിച്ചറിയുക. ഒരിക്കലും നിങ്ങൾ വിലയില്ല എന്ന് പറയരുത്. നിങ്ങളുടെ മൂല്യം, നിങ്ങളുടെ വില എന്താണ് തിരിച്ചറിയുക. ദൈവം നൽകുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആത്മാവിനുള്ള വില ഈ ഭൂലോകത്തേക്കാൾ വലുതാണെന്നാണ് പറയുന്നത്. നിങ്ങളെപ്പോലെ ഒരാളുടെ വില ഈ ഭൂലോകത്തേക്കാൾ വലുതാണ്. ഈ ലോകത്തെ കീഴ്മേൽ മറിക്കാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ കുറച്ച് കാണരുത്. ആരെന്തും പറഞ്ഞോട്ട്, പ്രശ്നങ്ങളോ പ്രതിസന്ധിയോ അപകടമോ ബുദ്ധിമുട്ടോ വേദനാജനകമായ സാഹചര്യങ്ങളോ ഉണ്ടായിക്കോട്ടെ, പക്ഷേ നിങ്ങൾ വിലയുള്ളവരാണ്. യു ആർ പ്രീഷ്യസ്, യു ആർ വർത്ത്. ബൈബിൾ പറയുന്നു, യു ആർ വർത്ത് മോർ ദാൻ മെനി സ്പാരോസ്. ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിലയുള്ളവരാണ്. ലോകം വില കൽപ്പിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ദൈവം ഒരു വില തരുന്നുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ വിലയൊന്നും മനസ്സിലാക്കാൻ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്.